ദിക്റുകൊണ്ട് നിന്റെ നാവിനെ നനയ്ക്ക്, ദിക്റുകൊണ്ട് നിന്റെ നാവിനെ നനയ്ക്ക്. എന്നിട്ട് പ്രവാചകം പറയുകയാണ്, അങ്ങനെ ദിക്റുകൊണ്ട് നിന്റെ നാവ് നനഞ്ഞിരിക്കുന്ന സമയത്ത് നീ മരണപ്പെടുന്നത്, അങ്ങനെ വേണം നീ മരിക്കേണ്ടതെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുന്നത്. ദിക്റു പറഞ്ഞുകൊണ്ട് നിന്റെ നാവ് നനഞ്ഞിരിക്കുന്ന സമയം, അങ്ങനെയാണ് നീ ഇസ്രായേലിനെ കണ്ടുമുട്ടേണ്ടത്, അങ്ങനെയാണ് നീ മരിക്കേണ്ടതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന്റെ നേതാവ് നമുക്ക് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദിക്റുകളുമായിട്ടുള്ള ബന്ധം എന്താണ്? എന്റെ പ്രിയപ്പെട്ടവരെ, ആരാണ് ദിക്റു പറയുന്നത്? നമസ്കാരത്തിന് ശേഷം പോലും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മളിൽ പലർക്കും സമയമില്ലല്ലോ, ദിക്റുമായിട്ട് നമുക്കൊരു ബന്ധമില്ലല്ലോ. ആരുടെ നാമാണ് ദിക്റു പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ സ്മരണയിൽ നനയുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്, അല്ലാഹു അവിടെന്ന് പറയുന്ന ഫദുഖുറൂനീ അദുഖുറുകും വസ്കുറൂലീ വലാ തക്ഫുറൂ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്നെ നിങ്ങൾ ഓർക്കുക, എന്നെ നിങ്ങൾ ഓർക്കുക, എന്നാൽ നിങ്ങളെ ഞാനും ഓർക്കും. അല്ലാഹ് പറയുന്ന ഫദുഖുറൂനീ അദുഖുറുകും, നിങ്ങൾ എന്നെ ഓർത്താ ഞാൻ നിന്നെ ഓർക്കും. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുമ്പോ, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യുക, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യുക, നന്ദി കേട് കാണിക്കരുതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. എപ്പോഴാണോ നമ്മൾ അല്ലാഹുവിനെ ഓർക്കുന്നത്, അല്ലാഹു നമ്മളെ ഓർക്കുകയാണ്. എപ്പോഴാണോ നമ്മൾ അല്ലാഹുവിനെ മറക്കുന്നത്, ആ സമയത്ത് പടച്ച റബ്ബ് നമ്മളെ കൈവിടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വദുഖുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നിങ്ങളിൽ കൂടുതലായി ആരാണോ അല്ലാഹുവിനെ സ്മരിക്കുക, നിങ്ങൾ വിജയം വരിച്ചവരാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിങ്ങൾ എന്നെ ഓർക്കുക. അല്ലാഹ് പറയുകയാ, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും. നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ടോ, എന്റെ ദിക്റുകൾ പറയുന്നുണ്ടോ, എന്റെ സ്മരണയിൽ കഴിയുന്നുണ്ടോ, എങ്കിൽ ഞാൻ നിങ്ങളെ ഓർക്കും. ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറയുന്നു, ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ ഓർക്കുന്നത് ആരാണോ അവൻ വിജയിച്ചു. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ, അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിൽ ആർക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ? ഇന്നിപ്പോ വെള്ളിയാഴ്ച ദിവസം എത്ര ദിക്റു പറഞ്ഞിട്ടുണ്ടാകും നമ്മൾ ഓരോരുത്തരും. ഏറ്റവും കൂടുതൽ ദിക്റുകൾ പറയേണ്ട ദിവസമാണല്ലോ അൽ ജുമഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ വഈദുൽ മുഅ്മിനീൻ. ഖുതബയിൽ കേൾക്കണതല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയും ജുമഅ, അത് പാവപ്പെട്ടവന്റെ ഹജ്ജിന്റെ ദിവസമെന്ന് പരിചയപ്പെടുത്തിയ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ ഈ ദിവസത്തിൽ നമ്മളിൽ എത്ര പേര് എത്ര ദിക്റു പറഞ്ഞു. നമസ്കാരത്തിന് ശേഷമുള്ള ദിക്റു പോലും നമുക്ക് പറയാൻ സമയമില്ല, പിന്നല്ലേ ബാക്കിയുള്ള ദിക്റുകൾ. അല്ലാഹുവിന്റെ സ്മരണയിൽ കഴിയണം. അല്ലാഹു നമ്മളോട് ദിക്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മളിൽ എത്ര പേരാണ് ചെയ്യുന്നത്? നമ്മൾ ചിന്തിക്കണം, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ വരുമ്പോൾ, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ വരുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ സ്മരണയെ തൊട്ട് ജീവിക്കുന്നവൻ ഞാൻ അവനെ ശൈത്താനെ ഏർപ്പാടാക്കി കൊടുക്കുന്നു എന്നല്ല പറഞ്ഞേ. അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്ന് ദിക്റുകളും അദ്കാറുകളും ഇത് പറയാതെ നടക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ദിക്റുകൾ പറയാതെ അല്ലാഹുവിന്റെ സ്മരണയില്ലാതെ നടക്കുന്ന മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിന്റെ കയ്യിലങ്ങ് ഏൽപ്പിച്ചു കൊടുക്കും, ശൈത്താന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും. പിന്നവന്റെ കാര്യം പറയേണ്ടതില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ദിക്റു പറയുന്ന ഒരു നാവ് ഒരു മനുഷ്യൻ ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. നാവ് കൊണ്ട് അത് ഏതുമാകട്ടെ, ഏത് ദിക്റുമാകട്ടെ. ഇപ്പൊ ദിക്റുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ ഒരുപാട് ദിക്റുകൾ നമുക്കറിയാം, ഒരുപാട് ദിക്റുകൾ, എത്രയോ ദിക്റുകൾ എനിക്കും നിങ്ങൾക്കും അറിയാം. പക്ഷെ നമ്മൾ പറയാറില്ല. ഇപ്പൊ നമ്മൾ തന്നെ ഇവിടുത്തെ ക്ലാസ്സുകളിലൂടെ എത്രയോ പ്രതിഫലം കിട്ടുന്ന ദിക്റുകൾ പറഞ്ഞു തരുന്നുണ്ട്. ആരാ പറയും? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു ദിക്റു പഠിപ്പിച്ചു തന്നു. ആ ദിക്റു പറഞ്ഞു കഴിഞ്ഞാൽ 70
സിർറുകൾ അല്ലാഹു മാറ്റി തരുമെന്ന് നബിയിന റസൂലുള്ളാഹി പരമനുഷ്യന്മാരെ. എത്ര എത്ര തെറ്റുകള്, 70 റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, 70 സിർറുകൾ തട്ടി മാറ്റുന്ന ഒരു ദിക്ര് കഴിഞ്ഞ ക്ലാസിന്റെ അവസാന ദിവസം ഞാൻ പറഞ്ഞു. ഏതായിരുന്നു ആ ദിക്ര്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പഴഞ്ചൊല്ല് പറയാതിരിക്കലേ ഏറ്റവും നല്ലത്. പരമനുഷ്യന്മാരെ, ഏത് ദിക്റായിരുന്നു? 70 ഷിർറുകൾ, 70 പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു സംരക്ഷണം തരുന്ന ഒരു ദിക്ര് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചു. ഏതായിരുന്നു? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീഹി. ഇത്ര സിമ്പിൾ ആയിട്ടുള്ളത്. ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീഹി, അതാണ് അതിനകത്ത് ആകെ കൂടുതലായിട്ടുള്ളത്, അറിയാത്തത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതാണ് നമുക്ക് ദിക്റുമായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഈ ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയലല്ലാതെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നില്ല. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ്? കേൾക്കുന്നുണ്ട്, പഠിച്ചില്ലെങ്കിൽ പഠിച്ചില്ലെന്നേ ഉള്ളൂ. ഈ പഠിച്ചിട്ട് കളയുന്നതിന് അടി കൂടുതലാണ് മനസ്സിലാക്കേണ്ട. ഇത് കേൾക്കാതെ വായ്പാട് എത്രയോ പേര് വീട്ടിയിരിക്കുന്നുണ്ട്. അവനിതൊന്നും അറിയില്ല, അവർക്കിതൊന്നും അറിയില്ല. പക്ഷെ നമുക്കോ? നമ്മൾ കേട്ടിട്ട് ജീവിതത്തിൽ ചെയ്യുന്നില്ല, അതിന് ശിക്ഷ കൂടും. അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ദിക്ര് അധികരിപ്പിക്കുന്നവനെ അല്ലാഹു വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്ന് നബിയ്യന റസൂലുള്ളാഹി. എന്തപ്പോ സലാത്ത് പറയാനും മടിയായ? സാമൂഹിക അകലമായ ഇപ്പൊ എല്ലാ അകലത്തിലായി പോയി. പടച്ചവന ഇനിയിപ്പൊ വീട്ടിനകത്ത് സാമൂഹിക അകലം പാലിക്കണമെന്ന് പറഞ്ഞ എന്ത് ചെയ്യുന്നുള്ളതാ പടച്ചവന? അല്ലാഹു കഹുകുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത്, സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ ദിക്റിനെ അധികരിപ്പിക്കണം. ആരാണോ അല്ലാഹുവിന്റെ സ്മരണകൾ അധികരിപ്പിക്കുന്നത്, അധികമായി ദിക്റുകൾ പറയുന്നത്, അവൻ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ തക്സിറുൽ കലാമ ബിഗൈരി ദിക്റില്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, ദിക്റു കൊണ്ടല്ലാതെ നിങ്ങൾ സംസാരത്തെ അധികരിപ്പിക്കരുത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ദിക്റു കൊണ്ടല്ലാതെ നിങ്ങളുടെ സംസാരം നിങ്ങൾ അധികരിപ്പിക്കരുത്. നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ പറയേണ്ടത് ദിക്റുകളാണ്. നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടത് ദിക്റാണ്. കാരണം ദിക്റുകളല്ലാതെ അമിതമായി സംസാരം, ദിക്റുകളല്ലാത്ത അമിതമായ സംസാരം ഹൃദയ കാഠിന്യത ഉണ്ടാക്കുമെന്ന് നബിയ്യന റസൂലുള്ളാഹി. സത്യം തന്നെയാണ് സഹോദരങ്ങളെ. അധികമായിട്ട് സംസാരിക്കും, നമ്മൾ എപ്പോഴും നമ്മുടെ സംസാരം സൂക്ഷിക്കണം. നമ്മുടെ നാവ് നമ്മളെ നരകത്തിലും കൊണ്ടുപോകും, സ്വർഗത്തിലും കൊണ്ടുപോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. സത്യമല്ലേ? ഇത്ര ഹദീസ് ഞാനിവിടെ മുൻകഴിഞ്ഞ ക്ലാസ്സുകളിൽ, സ്വർഗത്തിന്റെ മുന്നിൽ നിന്ന് ഒരു മനുഷ്യനെ ഒറ്റ വാക്കു പറഞ്ഞ് നരകത്തിൽ പോയി. ഹദീസുണ്ട്, ജീവിതത്തിൽ നന്മകൾ ചെയ്ത് 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 സ്വർഗത്തിന്റെ മുന്നിലെത്തി, അപ്പോഴാ മനുഷ്യൻ അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒരു വാക്കു പറഞ്ഞു, നേരെ നരകത്തിൽ പോയി. എന്നാലൊരു മനുഷ്യൻ ജീവിതകാലത്ത് തെറ്റുകൾ ചെയ്ത് 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 നരകത്തിന്റെ മുന്നിലെത്തി, അപ്പോഴല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന ഒരു വാക്കു പറഞ്ഞു. അറിഞ്ഞുകൊണ്ട് പറഞ്ഞല്ല, അറിയാതെ പറഞ്ഞ. പ്രതിഫലം കിട്ടണമെന്ന് വിചാരിച്ചിട്ട് പൊട്ടന് ലോട്ടറി അടിക്കണ പോലെ, മാവിലെറിഞ്ഞ മാങ്ങ വീഴുന്ന പോലെ, ചിലപ്പോൾ നമ്മളങ്ങ് പറയും ഒറ്റ അടിയാ കിട്ടും. അവൻ ഊഹിക്കാതെ പറഞ്ഞ ഒരു വാക്കിന്റെ പേരിൽ അവൻ സ്വർഗത്തിലേക്ക് കടന്നുപോയി എന്ന് നബിയ്യന റസൂലുള്ളാഹി. അപ്പൊ അതാണ് നമ്മുടെ നാവ്, അധികമായിട്ട് സംസാരിക്കരുത്. നമ്മൾ അധികം സംസാരിക്കേണ്ടത് അല്ലാഹുവിന്റെ ദിക്റുകളാണ്. അല്ലാതെ ദിക്റുകളല്ലാതെയുള്ള സംസാരം നമ്മുടെ ഹൃദയത്തിന് കാഠിന്യം ഉണ്ടാക്കും.
എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിൽ നിന്ന് ഏറ്റവും അകന്നവർ ഹൃദയ കാഠിന്യതയുള്ളവരാണെന്ന് നബിയ റസൂലുള്ളാഹി, ഏറ്റവും കൂടുതൽ അല്ലാഹുവിൽ നിന്ന് അകന്നു പോയവർ ഹൃദയം കഠിനമായി പോയവരാണ്, ഹൃദയം കഠിനമായി പോയവരാണ് അള്ളാഹുവിൽ നിന്ന് അകന്നുപോയത്. അതുകൊണ്ട് നിങ്ങൾ ദിക്റുകൾ പറഞ്ഞ് അള്ളാഹുവിലേക്ക് അടുക്കുക എന്ന് നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദിക്റുകളെ കുറിച്ചാണ് ഇന്ന് പഠിക്കേണ്ടത്. നമുക്ക് അദ്കാറുകളെ കുറിച്ച് പഠിക്കാം. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളതാ സ്വർഗത്തിന്റെ തോപ്പുകളുടെ ചാരത്തുകൂടെ നടന്നു പോയാൽ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നിങ്ങൾ സ്വർഗത്തോപ്പിന്റെ ചാരത്തുകൂടെ നടന്നു പോയാൽ നിങ്ങളൊന്ന് കേറിയിരുന്നിട്ട് പോകണേ, നിങ്ങളൊന്ന് കേറിയിരുന്നിട്ട് പോകണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് നബിയേ, സ്വർഗത്തോപ്പുകൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? സ്വർഗത്തിന്റെ പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന സദസ്സുകളുണ്ടല്ലോ, ഇന്നിവിടെ ആള് ചുരുക്കമാണ്, കുറഞ്ഞ ആള് മാത്രമേ ഇവിടെയുള്ളൂ. പക്ഷേ ഇത് ദുനിയാവിലെ സ്വർഗമാണ്, ഇവിടെ പറയുന്നത് രാഷ്ട്രീയ കാര്യമല്ല, ആരെങ്കിലും തകർക്കാറുള്ള കാര്യമല്ല. ഇവിടെ വെച്ച് പറയുന്നത് ആരെയും കളിയാക്കലോ പരിഹസിക്കലോ കുടുംബ ബന്ധങ്ങളെ തകർക്കലോ ആരെയെങ്കിലും കുറ്റം പറയുകലോ അല്ല. അല്ലാഹുവിന്റെ പള്ളിക്കകത്തിരുന്നുകൊണ്ട് പടച്ചവനെ കുറിച്ച് അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന സദസ്സാണ്, അല്ലാഹുവിനെ കുറിച്ച് സ്മരിക്കുന്ന സദസ്സാണ്, ഇത് സ്വർഗത്തിന്റെ തോപ്പാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ദിക്റുകൾ നിങ്ങളെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക, ഒരുപാട് ദിക്റുകൾ നിങ്ങൾ പറയണം. ആ പറയുന്നതിലൂടെയുള്ള പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ട വരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരികയാണ്, ഞാൻ നിങ്ങൾക്ക് ചില ദിക്റുകൾ പറഞ്ഞു തരാം. ആ ദിക്റ് ഒരുപാടൊന്നുമില്ല, നാലേ നാല് ദിക്റുകൾ ഞാൻ പറഞ്ഞു തരാം. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മുത്തുനബി പഠിപ്പിച്ചു തന്ന നാല് ദിക്റുകൾ ഉണ്ട്. ആ നാല് ദിക്റ് അല്ലാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ടതാണ്. ആ ദിക്റ് നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ തയ്യാറായാൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം പറഞ്ഞു തരാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, അതാ ഇസ്റാഇന്റെ രാത്രിയില് മിഅ്റാജും നടന്ന അത്ഭുതകരമായ യാത്രയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർശിന്റെ പ്രകാശത്തിലും മറഞ്ഞു നിൽക്കുന്ന ഒരാളുടെ അരികിലൂടെ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ സിംഹാസനമുണ്ടല്ലോ, ആ പടച്ച റബ്ബിന്റെ അർശിന്റെ പ്രകാശത്തിൽ മറഞ്ഞു നിൽക്കുന്ന ഒരാളെ കാണുകയാണ്. പടച്ചവനെ, മുത്തുനബിക്ക് വല്ലാതെ അത്ഭുതമായി. അല്ലാഹുവിന്റെ റസൂൽ അറിയാതെ ആ മനുഷ്യന്റെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് പ്രകാശിക്കുന്ന മുഖവുമായി മറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനെ കാണുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇസ്റാഇന്റെ രാത്രിയിൽ പടച്ചറപ്പിന്റെ സിംഹാസനത്തിന്റെ ചാരത്ത് അതാ പ്രകാശത്തോടെ മറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനെ കാണുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ചോദിക്കുകയാ, ഈ നിൽക്കുന്നത് മലക്കാണോ? അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന മനുഷ്യനെ നോക്കിയിട്ട്, ഈ നിൽക്കുന്നത് മനുഷ്യ മലക്കുകളാണോ? അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്നു, അല്ല. മുത്തുനബി ചോദിക്കുകയാണ്, ഇതുവല്ല പ്രവാചകനുമാണോ? ലോകത്ത് കടന്നു വന്ന ഏതെങ്കിലും ഒരു നബിയാണോ? ആ സമയത്തും മലക്കുകൾ പറയുന്നു, അല്ല. പിന്നെ മുത്തുനബി ചോദിക്കുന്നു, മലക്കുകളെ, അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഈ മനുഷ്യനാരാ? ആ സമയത്തും മലക്കുകൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ,
അല്ലാഹുവിന്റെ അർശന്റെ താഴ്ഭാഗത്ത് അവിടെ പ്രകാശത്തിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കാണുമ്പോ അതാരെന്ന് ചോദിക്കുന്നു. മലക്കുകളല്ല, പ്രവാചകന്മാരല്ല, പിന്നെ ആരാണെന്ന് ചോദിക്കുമ്പോ അവിടെ പറയുന്നു, ഇതൊരു മനുഷ്യനാണ്. ഏത് മനുഷ്യനെന്നറിയുമോ? അല്ലാഹുവേ കാനലിസാലുഹു ഫിദ്ദുനിയാ വിധിക്കില്ല. ദുനിയാവിലെ ജീവിതത്തിലെ തന്റെ നാവ് ദിക്റുകൾ കൊണ്ട് നനച്ചവനാ. ദുനിയാവിലെ തന്റെ ചെറിയ ജീവിതമുണ്ടല്ലോ, ഈ ദുനിയാവിലെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ സ്മരണയിൽ തന്റെ നാവിനെ നനച്ചവനാണ്, അധികമായിട്ട് ദിക്റുകൾ പറഞ്ഞവനാണ്. എന്നിട്ടോ വകൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, ആ മനുഷ്യൻ ചെയ്ത രണ്ട് നന്മകളാണ് പറഞ്ഞു തരുന്നത്. ഒന്ന്, അധികമായിട്ട് ദിക്റു പറഞ്ഞ മനുഷ്യനാ, അധികമായി അല്ലാഹുവിന്റെ സ്മരണയിൽ കിടന്നവനാ. രണ്ട്, അല്ലാഹുവിന്റെ പള്ളിയുമായി ഹൃദയത്തിനെ ബന്ധിപ്പിച്ചവനാ. അല്ലാഹുവിന്റെ വീടുമായിട്ടൊരു ബന്ധം, അല്ലാഹുവിന്റെ പള്ളിയുമായൊരു ബന്ധം, ഹൃദയത്തിൽ അല്ലാന്റെ പള്ളിയുമായി ബന്ധം, നാവിലെപ്പോഴും അല്ലാഹുവിന്റെ സ്മരണ. ഇങ്ങനെ കഴിഞ്ഞ മനുഷ്യനാണ്, ഇങ്ങനെ കഴിഞ്ഞ മനുഷ്യനാണെന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെ നിന്ന് പറഞ്ഞുകൊടുത്തെന്ന് മുത്തുനബി പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, മഹാനായ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, ദിക്റിന് വല്ലാത്ത പ്രതിഫലമാ അല്ലാഹുവിന്റെ വജുഹ് മാത്രം. സുബ്ഹാനല്ലാഹയാകട്ടെ, അൽഹംദുലില്ലാഹയാകട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹയാകട്ടെ, ഏത് ദിക്റുമാകട്ടെ, അല്ലാഹുവിന്റെ സ്മരണ വിചാരിച്ചിട്ടാണോ നീ പറയുന്നത്? അല്ലാ, നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവര്, ദിക്റുകൾ അല്ലാഹുവിന്റെ സ്മരണയിൽ കഴിയണം. അല്ലാഹുവിന്റെ സ്മരണയിലാണ് ഞാനും നിങ്ങളും കഴിയേണ്ടത്. അതുകൊണ്ട് ഒരുപാട് ദിക്റുകളുണ്ട്, എങ്കിലും മുത്തുനബി പഠിപ്പിച്ചു തന്ന നാല് ദിക്റുകൾ ഞാൻ പറഞ്ഞു തരാം. നാല് ദിക്റുകൾ, ഈ നാല് വാക്കുകളെ കുറിച്ച് ഓരോ സത്യവിശ്വാസിയും അറിഞ്ഞിരിക്കണം. ഈ പറയുന്ന നാല് വാചകങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ദിക്റുകൾ അറിയാം. എങ്കിൽ ഞാനൊരു നാല് വാചകങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഈ നാല് ദിക്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ച അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം പറഞ്ഞിട്ട് ഇന്ന് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒന്നുമില്ല, നാല് ദിക്റു പറഞ്ഞു തരും. ആ നാല് ദിക്റു പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലവും പറയും. ഇന്ന് ദുആ ചെയ്ത് പിരിയും. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാല്ലാഹ് പറഞ്ഞൂടെ, നേസി ഇടാത്തത് കൊണ്ടാണോ അപ്പൊ എല്ലാവരുടെ മുഖത്ത് എന്താ ശോക്കണ്? നിങ്ങളൊക്കെ എ സിയിലിരിക്കും, ഞാനീ ചൂടത്തി എന്നിട്ട് ശബ്ദം അടയുന്നു, അതുകൊണ്ടാ വേറൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. ഫാൻ്റെ ചുവട്ടിലിരിക്കും. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ, അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. ഒരു നാല് ദിക്റു പറഞ്ഞു തരാം. ഇന്ന് മുതൽ തുടങ്ങല്ലേ? എത്ര മാസമാ? ഇൻഷാല്ലാ, ഇൻഷാല്ലാ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. പേടിക്കേണ്ട, വലിയ ദിക്റൊന്നുമല്ല ഇത് പറയുമ്പോ. ഉസ്താദ് ഇപ്പൊ വലിയ വലിയ ദിക്റും പറഞ്ഞു തന്നാ നമ്മൾ പറയാൻ പേടി. വലിയ ദിക്റൊന്നുമല്ല, ചെറിയ നാല് വാചകങ്ങൾ എല്ലാവർക്കും അറിയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിക്റുകൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, മുത്തുനബി ഇവിടെ നിന്ന് പറയുകയാണ്. ആരെങ്കിലും ഈ പറയുന്ന ദിക്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അവന് ദുനിയാവിലും ആഖിറത്തിലും വലിയ പ്രതിഫലമുണ്ട്. ഈ പറയുന്ന നാല് ദിക്റുകൾ ആരാണോ പറയുന്നത്, ആ പറയുന്നവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും, അവൻ അല്ലാഹുവിന്റെ മുന്നിൽ ഉയർന്ന പദവിയുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ നാല് ദിക്റേതാ, ഇത് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമുള്ള ദിക്റാണ്, ഇത് പടച്ചറബിന് വല്ലാതെ ഇഷ്ടപ്പെട്ട ദിക്റാണ്. മുത്തുനബി അവിടെ പറയുകയാണ്, ആ നാല് വാചകം ഏതെന്നറിയുമോ?
സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ഈ നാല് വാചകങ്ങൾ, ഈ പറയുന്ന നാല് ദിക്റുകൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഇത് പറയുന്നവൻ അല്ലാഹുവേ അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് നിങ്ങളുടെ മുഖം കാണുന്നില്ല, എന്നിട്ട് കയറിയിരുന്നോ? മാസ്ക് ഒക്കെ ഇട്ടോ, കുഴപ്പമില്ല, അൽഹംദുലില്ല, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്നിട്ട് വട കയറി, എന്നിട്ട് കയറിയിരുന്നു, ഇൻഷാല്ലാ എല്ലാ മാസ്ക് ഇട്ടും കൊണ്ട് പോയിരിക്കാം. ഫ്രണ്ടി 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 അൽഹംദുലില്ല. ഏതാ നാല് ദിക്റുകൾ ഏതെല്ലാം? ക്യാമറയുടെ ഫ്രണ്ടി കൂടെ നടക്കാതെ. ഏതാ നാല് ദിക്റുകൾ ഏതൊക്കെ ഒന്ന് പറഞ്ഞ്? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞ ദിക്ർ, സുബ്ഹാനല്ലാഹ്, നാല് വാചകങ്ങൾ ഒന്നും കൂടെ ക്ലിയർ ആയില്ല. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. പറഞ്ഞ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു നമ്മൾ പറയാറുണ്ട്. അതല്ല തസ്ബീഹ് നിസ്കാരത്തിലൊക്കെ പറയുന്ന ദിക്റുകൾ. ഈ ദിക്റുകൾ ഒരു മനുഷ്യൻ പറഞ്ഞാൽ അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം ഞാൻ പഠിപ്പിച്ചു തരാം ഇൻഷാല്ലാ. ഈ പ്രതിഫലം കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്ക് ഈ നാല് വാചകങ്ങൾ മരിക്കണ കാലം വരെ പറയണോ വേണ്ടയോ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാ ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കെ നമ്മക്കളെ നിങ്ങളുണ്ട് അകന്നിരിയട സാമൂഹിക കാലം. കടയൊക്കെ കൊണ്ടോടാ എപ്പോഴും, വല്ല കടിയൊക്കെ നമ്മ കൂടെ കൊണ്ടു തരണം. വല്ല വജിയും ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുന്ന ആളല്ലേ. ശരി, അല്ലാഹു ബർക്കത്തിയുമാറാട്ടെ. എന്റെ കല്യാണം കഴിഞ്ഞോ? നീ അവന്റെ അനിയനാണോ കാക്കാണോ? അവൻ ഒന്നില്ല, റഫീഖ് വന്നില്ലടാ. ചേട്ടൻ പെണ്ണ് കെട്ടിയാലല്ലേ അനിയനെ കെട്ടാൻ പറ്റത്തുള്ളു. ശരി, എല്ലാരും നീ കെട്ടിയോടാ, പെണ്ണ് കെട്ടിയോ? ആ അവന് പെണ്ണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പാവം കേട്ടോ. നല്ലൊരു ചെറുപ്പക്കാരനുണ്ട്, ഇപ്പൊ ഇത് ലൈവല്ലേ. നല്ലൊരു ചെറുപ്പക്കാരനുണ്ട്, സുമുഖനും സുശീലനും ഇങ്ങനെ പറയാറുണ്ടല്ലോ, സൽഗുണ സമ്പന്നനും. ആ നിനക്ക് അള്ളാഹു വിധിച്ചത് പെണ്ണാണെങ്കിലും നടക്കും. അള്ളാഹു നല്ല ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ശിഹാബ് പുറകിലിരുന്ന് ചിരിക്കുന്നു, ചെറുപ്പത്തിലേ പോയി പെണ്ണ് കിട്ടി വന്നിട്ട്. അജ്മൽ പെണ്ണ് കിട്ടിയില്ലേ? ഇൻഷാല്ലാ നിങ്ങളൊക്കെ പിന്നെ രണ്ട് കെട്ടിയത് അടുത്ത് നോക്കേണ്ട വരും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറയുകയാണ്, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ നാല് വാക്യങ്ങളെ കുറിച്ച് പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറയുകയാണ്, ഖുർആനിൽ പെട്ടതാ. വാചകങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന്, ഈ വാക്യങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലവയാണ്. അവ ഖുർആനിൽ പെട്ടതാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ നാല് ദിക്റുകളാണ്. അല്ലാന്റെ ഖുർആൻ എടുത്തു നോക്ക്, ഈ നാല് വാചകങ്ങൾ ഖുർആനിലുണ്ട്. സുബ്ഹാനല്ലാഹ് ഉണ്ട ഖുർആനി? മുസമ്മിൽ ഉസ്താദ് പോയില്ലെങ്കിൽ ഇപ്പൊ ചോദിക്കാമായിരുന്നു. ഖുർആനിൽ സുബ്ഹാൻ എത്ര പ്രാവശ്യം അല്ല ഖുർആനി പറഞ്ഞിട്ടുണ്ട്? സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ടുണ്ടോ റഫീഖെ? അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ടുണ്ടോ ഖുർആനി? ഇത്തിരി മുമ്പ് ആയിരുന്നെങ്കിൽ നിന്റെ കാര്യം പറയായിരുന്നു. അല്ലാഹു അക്ബർ ഖുർആനിൽ ഉണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖുർആനിൽ ഉണ്ടോ? അപ്പൊ ഈ നാല് വാചകങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ പെട്ടതാ. നാസറിനെ നോക്കണ്ട, അവന്റെ അത്താടത്തമ്മ അടുത്ത് അവന്റെ കല്യാണം കാര്യം കൂടെ പറ, നിങ്ങള് കുടുംബക്കാരൊക്കെ ഉണ്ടായിട്ട്. ഇനി അവ എന്നെ കൊണ്ട് പറയിപ്പിച്ച് ഞാൻ വീട്ടിൽ പോയി പറഞ്ഞേക്കരുത് കേട്ടോ. ഇൻഷാല്ലാ ഞാൻ എവിടെയോ നമ്മുടെ ഒരു സുഹൃത്തിന് എന്റെ കൂടെ മുസ്ലിയാരങ്ങാടിയിലുള്ളതാ, റൗഫില്ലേ, ആ റൗഫ് എന്നെ ഒരു പരിപാടിക്ക് കൊണ്ടുപോയപ്പോ ഞാൻ സദസ്സിൽ വെച്ച് എന്റെ കൂടെ വന്ന ചെറുപ്പക്കാരനെ ഞാൻ ദുആ ചെയ്തു, അല്ലാഹുവേ പടച്ചോനെ നല്ലൊരു സാലിഹത്തായ പെണ്ണിനെ കൊടുക്കണേ അല്ല. അവന്റെ വാപ്പാട് താരോപോയി പറഞ്ഞു കൊടുത്തു, മോൻ ഉസ്താദിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന് പെണ്ണ് കിട്ടാൻ വേണ്ടി. ഇപ്പൊ എന്തായാലും കല്യാണമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ, സാലിഹായി സന്താനങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ പെട്ടതാണ് ഈ നാല് വാചകങ്ങൾ. അവയിൽ ഏതുകൊണ്ട് തുടങ്ങിയാലും യാതൊരു പ്രശ്നവുമില്ല.
പിന്നെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ഇത് എങ്ങനെ തിരിച്ചും മറിച്ചും പറഞ്ഞാലും ഇതെങ്ങനെ പറഞ്ഞാലും യാതൊരു കുഴപ്പവുമില്ല. ഇത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ നാലു വാചകമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒന്നാമത്തെ പ്രതിഫലം ഇത് ഖുർആൻ പറഞ്ഞ വാചകമാണ്, ഇത് അല്ലാഹുവിന്റെ ഖുർആനിലുള്ള വാചകമാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഖുർആനിൽ പറഞ്ഞ ദിക്റുകൾ അത് പറയുന്നതിന് വലിയ പ്രതിഫലമുണ്ടല്ലോ, ഖുർആനിന്റെ ആയത്തുകൾ ഓതുന്നതിന് പ്രതിഫലമുണ്ടല്ലോ, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് പ്രതിഫലമുണ്ടല്ലോ, അതിന്റെ പ്രതിഫലം പറഞ്ഞു തരാതെ അറിയുമല്ലോ, ആ ഖുർആനിലെ ഓരോ അക്ഷരത്തിനും പ്രതിഫലമുണ്ടല്ലോ. അതുകൊണ്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ പറയുകയാണ് ഏറ്റവും നല്ല വാചകങ്ങളാണ് ഈ നാല് വാചകങ്ങൾ, ഏറ്റവും നല്ല വാക്യങ്ങളാണ്, ഇത് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാ. രണ്ട്, അൻ സമറത്തു ബിൻ ജുന്ദുബ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഹബ്ബുൽ കലാമി ഇലല്ലാഹ്. മുത്തിനബി പഠിപ്പിക്കുകയാ, ഈ പറഞ്ഞ നാല് ദിക്റുകളുടെ മഹത്വം അറിയണോ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഉൻ, നാല് കലാം അല്ലാഹുവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടതാ, ഈ നാല് കലിമത്തുകൾ അല്ലാഹുവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടതാണ്. പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ പ്രിയങ്കരമായ ആ നാല് കലിമത്തുകൾ ഏതാണ് നബിയേ? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ഈ നാല് വാചകങ്ങൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാചകമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സമ്രത്ത് ഇബ്നു ജുന്ദുബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇമാം ബുഖാരി മുസ്ലിമിലൊക്കെ ഹദീസ് ഉണ്ട്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാല് വാചകങ്ങൾ പ്രവാചകൻ പറയുന്നു, അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഅ, നാല് കലിമത്തുകൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാല് കലിമത്തുകൾ ഏതൊക്കെ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഇത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നാല് കലിമത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മൂന്നാമത്തെ മഹത്വം എന്താ? ഈ പറയുന്ന ദിക്റുകളുടെ മൂന്നാമത്തെ മഹത്വം എന്താ? മഹാനായ പ്രവാചകൻ നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു قال رسول الله صلى الله عليه وسلم لأن أقوم سبحان الله والحمد لله ولا إله إلا الله والله أكبر أحب إلي مما طلعت عليه الشمس. രണ്ട് മൂന്നാമത്തെ പ്രതിഫലം കേട്ടോ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ മുത്തി നബി ഇഷ്ടപ്പെട്ടിരുന്ന നാല് വാചകങ്ങളാണ്. അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ഈ പറഞ്ഞ നാല് വാചകങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, സൂര്യൻ ഉദിക്കുവോളം അതിനേക്കാളും ഈ ദുനിയാവിൽ അതിനേക്കാളും വലുതൊന്നുമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സൂര്യൻ ഉദിക്കുന്ന കാലത്തോളം മുത്തി നബി പറയുകയാണ് സൂര്യൻ ഉദിക്കുന്ന കാലത്തോളം ഖിയാമത്ത് നാൾ വരെ എൻ്റെ പ്രിയപ്പെട്ട വരെ ഇതിനേക്കാളും വലുതൊന്നുമില്ല. അത്രയ്ക്കും മുത്തിനബി ഇഷ്ടപ്പെട്ടിരുന്ന ദിക്റുകളാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന നാല് വാചകങ്ങളാണ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ഇത് അല്ലാഹു ഇഷ്ടപ്പെട്ട ദിക്റ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞ നാല് വാചകങ്ങൾ, രണ്ട് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാല് വാചകങ്ങൾ, മൂന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെട്ട നാല് വാചകങ്ങൾ നാലാമത്തെ മഹത്വം എന്തെന്നറിയുമോ? അനസ് റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറബി ശജറത്തിന് യാബിസത്തിൽ വറഖി ഫലറബഹ ബിഅസാ ഫതനാസറുൽ വറഖു ഫഖാല ഇന്ന അൽഹംദുലില്ലാ വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാ വല്ലാഹു അക്ബർ ലതുസാഖിതു മിൻ ദുനൂബിൽ അബ്ദി കമാ തസാഖത് വറഖു ഹാദിഹി ശജറ. നാലാമത്തെ മഹത്വം എന്തെന്നറിയുമോ? ഇത് പാപങ്ങളും മാച്ചുകളയുന്ന ദിക്കറുകളാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കാൻ കഴിയുന്ന, ജീവിതത്തിൽ പാപം ചെയ്യാത്തവരാരുമില്ല, ഒരുപാട് ചെയ്തവരാണ്, കണക്കുകളില്ലല്ലോ. എന്റെ 34 കൊല്ലത്തിന്റെ ഇടയിൽ ചെയ്തു കൂട്ടിയതിനെ കുറിച്ച് എനിക്കൊരു കണക്കുമില്ല. ഇരിക്കുന്ന ഒരു മനുഷ്യനും ജീവിതത്തിൽ ചെയ്ത പാപങ്ങളെ കുറിച്ച് കണക്കില്ല. നീ മറന്നാലും അല്ല മറക്കൂല, ചെയ്തു പോയതൊക്കെ നമ്മളങ്ങ് മറന്നു പോകാം, പക്ഷേ ഇടത് ചുമലിൽ ഇരിക്കുന്ന മലക്കുകളെ മറക്കാതെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരെണ്ണം പോലും വിട്ടുകളയാറില്ല, ഒരെണ്ണം പോലും പാഴാക്കാറില്ല, മലക്കുകൾ ഉറങ്ങാറില്ല, അവർ റെസ്റ്റ് എടുക്കാറില്ല. പക്ഷേ എഴുതി വെച്ചത് മുഴുവൻ നാളെ നിന്റെ കയ്യിലേക്ക് പടച്ചറപ്പെടുത്ത് തരുന്ന ഒരു ദിവസം വരാനുണ്ട്. പഠിച്ചവനെ റഖീബും അതീതെന്ന് പറയുന്ന രണ്ട് മലക്കുകൾ നമ്മുടെ ചുമലിലുണ്ട്. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അല്ലാഹു നിയോഗിച്ച രണ്ട് മലക്കുകളാണ്. പഠിച്ചവനെ ആ മലക്കുകൾ എഴുതി വെച്ചിരിക്കുന്ന കിതാബ് നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് അല്ലാഹുവിന്റെ ഭയാനകമായ കോടതിയിൽ ചെമ്പിന്റെ തറയിൽ പിടിച്ചു നിർത്തിയിട്ട് പടച്ചറപ്പ് വിളിച്ചു നിർത്തുമല്ലോ. എന്നിട്ട് നന്മതിന്മകൾ എഴുതിയ കിതാബങ്ങൾ എടുത്തിട്ട് പടച്ചവനെ ചിലരെ അല്ലാഹു അടുത്തേക്ക് വിളിക്കുകയാണ്, അല്ലാഹു ഇഷ്ടപ്പെട്ടവർ അടുത്തേക്ക് വിളിച്ചിട്ടവരുടെ വലത് കൈയിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അല്ലാഹു വെറുത്ത നരകത്തിന്റെ അവകാശികളുണ്ടല്ലോ, അവരുടെ ഇടത് കൈ നെഞ്ചിലൂടെ കുത്തിയിറക്കിയിട്ട് അവരുടെ പുറം ഭാഗത്ത് വെച്ചിട്ട് നന്മതിന്മ എഴുതിയ കിതാബ് കൊടുക്കുകയാണ്. നിലവിളിച്ചുകൊണ്ട് പേടിച്ചുകൊണ്ട് ആ കിതാബ് ഇങ്ങനെ തുറന്നു നോക്കിയിട്ട് പ്രായപൂർത്തിയായ കാലം മുതൽ മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് വരെ നീ എത്ര കൊല്ലമാണോ ജീവിച്ചത്, പ്രായപൂർത്തിയായത് മുതൽ മരിക്കുന്നതിന്റെ ഒരു സെക്കൻഡ് മുൻപ് വരെ നിന്റെ ജീവിതത്തിൽ ചെയ്തത് മുഴുവനും അതാ പടച്ചവനെ ഒരു പേപ്പറിൽ എഴുതി വച്ചിരിക്കുന്നത് പോലെ ഒരെണ്ണം പോലും വിട്ടുപോകാതെ ഇങ്ങനെ മലക്കുകൾ എഴുതി വച്ചിരിക്കുകയാണ്. അല്ലാഹുവേ, അത് കാണുമ്പോ അത് വായിച്ചു നോക്കുമ്പോ അല്ലാഹുവിനോട് മലക്കുകൾ അല്ലാഹുവിനോട് മനുഷ്യൻ ചോദിക്കുകയാ, മാലിഹാദൽ കിതാബ്, ഇതേത് കിതാബാ പടച്ചവര്, ഇതെന്ത് കിതാബാണ് പടച്ചവര്, ലാ യുഗാദിറു സദീറതൻ വലാ കബീറതൻ ഇല്ലാ ചെറുതും വലുതുമെല്ലാം ഇതിനകത്തുണ്ടല്ലോ അല്ലാ. ബെഡ്റൂമിലിരുന്ന് ചെയ്തത്, ബാത്റൂമിനകത്തിരുന്ന് ചെയ്തത്, ആരും അറിയില്ലെന്ന് പറഞ്ഞ് ഒളിച്ചിരുന്ന് ചെയ്തത്, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, എല്ലാം ഇതിനകത്ത് വിട്ടുപോകാതെ ഉണ്ടല്ലോ അല്ലാ. ഇതേത് കിതാബാ അല്ലാ, നമ്മൾ മറന്നാലും അല്ല മറക്കില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പാപങ്ങൾ മായിച്ചു കളയാൻ, പാപങ്ങൾ മായിച്ചു കളയാൻ ഉള്ള വഴി എന്തെന്നറിയുമോ? മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണങ്ങിയ ഇലകളുള്ള ഒരു വൃക്ഷത്തിന്റെ അരികിലൂടെ നടന്നു പോവുകയാണ്. മുത്തുനബിയുടെ സ്വഹാബിയാണ് അനസ് തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഖാദിമാണ്, 10 വർഷക്കാലം മുത്തുനബിയുടെ ഖാദിമായി ജീവിച്ചിരുന്ന സ്വഹാബിയ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബികളും ഉണക്ക ഇല ഉള്ള ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തന്റെ കയ്യിലുള്ള വടി കൊണ്ട് അതിലടിക്കുകയാണ്. പറയുന്നു,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഉണക്ക ഇലയുള്ള ഒരു മരത്തിന്റെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോ പ്രവാചകൻ തന്റെ കയ്യിലിരുന്ന വടി കൊണ്ട് അതിലൊന്നടിച്ചു. ഇലകളിങ്ങനെ ഉണക്കമരത്തിൽ അടിച്ചു കഴിഞ്ഞാൽ ഇലകൾ ഇങ്ങനെ പൊഴിഞ്ഞു വീഴുകയാ. അങ്ങനെ ഇലകൾ വീഴുമ്പോ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിശ്ചയം അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അക്ബർ എന്നീ നാല് കലിമത്തുകൾ മരത്തിൽ തന്റെ കമ്പ് കൊണ്ടടിച്ചു. അതൊന്ന് വൈ മൈക്ക് നോക്ക്, തൊണ്ട പിടിക്കുന്നു. രണ്ടു ദിവസം കൂടെ വഴുത് പറയാനുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ ആ ഉണക്കമരത്തിൽ ഇങ്ങനെ അടിച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞുകൊടുത്തു, ഈ ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് കണ്ടോ? എന്നിട്ട് പറഞ്ഞു, സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അക്ബർ എന്ന ഈ കലിമത്തുകൾ ഒരടിമയുടെ പാപങ്ങൾ കൊഴുപ്പിച്ച് കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ നാല് കലിമത്തുകൾ ഏത് മനുഷ്യൻ പറയുന്നുണ്ടോ അവന്റെ പാപങ്ങൾ മുഴുവനും പൊടിപ്പിച്ച് കളയും. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വൃക്ഷത്തിന്റെ ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ. ഉദാഹരണം, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങള് ആ മരത്തിലേക്ക് തന്റെ കയ്യിലിരുന്ന കമ്പ് കൊണ്ടടിച്ച് അതിനകത്തുള്ള ഇലകൾ മുഴുവനും പൊഴിഞ്ഞു വീഴുന്നത് കാണുമ്പോ പ്രവാചകൻ പറഞ്ഞുകൊടുത്തു, ഈ പറയുന്ന നാലു വാചകങ്ങൾ ആര് പറയുന്നുണ്ടോ ഈ ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ, ഈ ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ ഈ നാല് കലിമത്തുകൾ അവന്റെ പാപങ്ങൾ പൊറുപ്പിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസ് കാണാം. عن عبد الله بن عمرو رضي الله تعالى عنه قال رسول الله صلى الله عليه وسلم ما على الارض احد يقول لا اله الا الله الله اكبر ولا حول ولا قوه الا بالله الا كفرت عنه خطاياه ولو كانت مثل زبد البحر. മഹാനായ അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഭൂമിക്ക് മുകളിൽ ഒരാളുമില്ല, ഭൂമിയുടെ മുകളിൽ ഒരാളുമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ അതോടെ അയാളുടെ ചെറുപാപങ്ങൾ മായിക്കപ്പെടാതെ അത് സമുദ്രത്തിന്റെ നുരകളോലമുണ്ടെങ്കിലും അല്ലാഹു അവന്റെ പാപം പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, ഈ പറയുന്ന ദിക്റുണ്ടല്ലോ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ഈ പറയുന്ന ദിക്ർ, ഈ പറയുന്ന മനുഷ്യന് ഈ ദുനിയാവിന്റെ ഈ ഭൂമിയുടെ മുകളിൽ ഒരാളുമില്ല, ഇത് പറയുന്ന മനുഷ്യന്റെ പാവങ്ങളുടെ കടലിന്റെ തുരകളോളം കടലിന്റെ തിരമാലകൾ അടിച്ചു വരുമ്പോൾ അതിനകത്ത് കാണുന്ന പതയും നൊരയും ഉണ്ടല്ലോ, അതുപോലെ പാപം ചെയ്തവനാണെങ്കിലും അവന്റെ പാപം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ കടപ്പുറത്തൊക്കെ പോയി നിൽക്കുമ്പോ ഒരു തിരമാല അടിച്ച് കരയിലേക്ക് കയറി വരുമ്പോ പത കണ്ടിട്ടില്ലേ? മൈക്ക് വിചാരിച്ച ഒരു മനുഷ്യനെ പെട്ടെന്ന് കൊല്ലാൻ പറ്റും കേട്ടോ, നിങ്ങൾ വിചാരിക്ക എളുപ്പമാണ്, മൈക്ക് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ചില മൈക്കുകളൊക്കെ പ്രസംഗിച്ചിട്ട് ആ മൈക്കിൻ്റെ ഇതിങ്ങനെ ഊരിയിട്ടൊന്ന് നോക്കണം, നമ്മുടെ ഉമ്മുനീര് ഇതിനകത്ത് കാണും. ചില മൈക്കുകൾ മനുഷ്യൻ്റെ തൊണ്ടയിൽ നിന്നിങ്ങനെ വലിച്ചെടുക്കും, അവസാനം തൊണ്ട മുറിയും. തൊണ്ട മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടാഴ്ച കവലയിലൊക്കെ നിന്ന് ഇലക്ഷൻ വരുമ്പോൾ വാദവരാതെ പ്രസംഗിക്കും, പിന്നെ അവസാനം വരുമ്പോൾ ഒന്നും കാണൂല. നബിദിനത്തിനൊക്കെ വിളിക്കണിട്ടില്ലേ കുറച്ച് കഴിയുമ്പോൾ, അതാ ശബ്ദം. അള്ളാഹു നമ്മുടെയൊക്കെ ശബ്ദം നിലനിർത്തി തരുമാറാകട്ടെ. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ തൊണ്ടയിലൊരു നരമ്പുണ്ട്, ആ നരമ്പിങ്ങനെ
സംസാരിച്ച് 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 ഇങ്ങനെ തേഞ്ഞു പോകുന്ന. സത്യം പറഞ്ഞാൽ ഇപ്പോൾ അയ്യാ ഇരിക്കുന്ന പാപ്പായ കാര്യം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്നെക്കാളും എത്രയോ വയസ്സ് കൂടുതലാണ്. എത്ര വയസ്സുണ്ടോ പാപ്പ? എത്ര വയസ്സുണ്ടെന്നെ? ആ 65 വയസ്സുണ്ട്. എനിക്ക് എത്ര വയസ്സുണ്ട്? 34. എന്നെക്കാളും എത്ര വയസ്സ് മൊത്തെങ്കിലും ആ പാപ്പ തന്റെ ജീവിതത്തിൽ സംസാരിച്ചതിനെക്കാളും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആ നരമ്പിനെക്കാളും ഈ നരമ്പ് തേഞ്ഞെന്ന. പക്ഷെ ആകെ ഒരു സമാധാനം, സ്വർഗത്തിൽ പോകാമല്ലോ എന്ന്. അൽഹംദുലില്ലാ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇന്ന് ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ട് എൻ്റെ മകനെ ഇഫ്ദ് പഠിക്കാൻ വിട്ടിട്ടുണ്ടെന്ന് ദുആ ചെയ്യണം. അപ്പൊ ജീവിതത്തിൽ ഇതൊക്കെ ഉള്ളു. അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിച്ചാൽ മതി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.